മുമ്പ് ന്യൂസ് ഇന്ത്യ മലയാളം ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അത് അരുണാചൽ പ്രദേശിൽ നടന്ന ഒരു സംഭവമായിരുന്നു. അത് അരുണാചൽ പ്രദേശിലെ ഈ വേട്ടക്കാർ ആയുധം വെച്ച് കീഴടങ്ങുന്നു എന്നൊരു വാർത്തയായിരുന്നു നൽകിയത്. ഇപ്പോൾ ആ വാർത്തയുടെ മറ്റേ ഒരു ഫോളോ അപ്പ് ആണ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം മൻ കി ബാത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് വളരെ പ്രശംസിച്ചുകൊണ്ട് അരുണാചൽ പ്രദേശിനെ പറഞ്ഞത് ഇത് നമുക്ക് ഒരു ചരിത്ര ദിനമാണ് അല്ലെങ്കിൽ ചരിത്രം കുറിക്കുന്ന ഒരു സംഭവമാണെന്നാണ്. കാരണം മുമ്പ് പ്രധാനമന്ത്രി തന്നെയായിരുന്നു ഒരു ഇങ്ങനെ ഒരു ആശയം മുമ്പോട്ട് വെച്ചത്. അതായത് വേട്ടയാടൽ മൂലം ഈ അരുണാചൽ പ്രദേശിലുള്ള പക്ഷികൾ ചത്തൊടുങ്ങുന്നു. ഏതാണ്ട് 500-ൽ പരം വ്യത്യസ്ത ഇനങ്ങളുള്ള ലോകത്ത് തന്നെ ഇല്ലാത്ത വിവിധതരം പക്ഷികളുള്ള ഒരു സ്ഥലം കൂടിയാണ് അരുണാചൽ പ്രദേശ്. അവിടെ അരുണാചൽ പ്രദേശിൻ്റെ വിസ്തൃതി 83,743 ചതുരശ്ര കിലോമീറ്ററാണ്. ഇവിടുത്തെ 80% വനമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ചില സമുദായങ്ങൾ അവരുടെ ഒരു ഭാഗം തന്നെയാണ് വേട്ടയാടൽ. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ വേട്ടയാടലിനെ തടയാനോ ഇല്ലെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്താനോ ശ്രമിച്ചിരുന്നില്ല. പക്ഷേ ഈ പക്ഷികൾ വലിയ രീതിയിൽ ചത്തൊടുങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത്. അതായത് എയർ ഗൺ സറണ്ടർ ക്യാമ്പയിൻ എന്നാണ് അതിന് പറഞ്ഞിരുന്നത്. എയർ ഗൺ നിങ്ങൾ സറണ്ടർ ചെയ്യൂ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് എത്രത്തോളം ഫലപ്രദമാകും എന്ന് അറിയില്ലായിരുന്നു. കാരണം ഗോത്രവർഗ ഒരു മേഖല കൂടിയാണ് അരുണാചൽ പ്രദേശ്. പക്ഷേ വലിയ റെസ്പോൺസാണ് ഇതിനുണ്ടായിരിക്കുന്നത്. വലിയ രീതിയിൽ തന്നെ വേട്ടക്കാർ അവരുടെ തോക്കുകൾ സർക്കാരിന് സമർപ്പിച്ചു. ഇനി വേട്ടയാടലില്ല എന്ന് പറയുകയും ചെയ്തു. ഏതായാലും അവർക്ക് വേണ്ട മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യാൻ സർക്കാരും തയ്യാറായി. ഏതായാലും ഇത്തരമൊരു ക്യാമ്പയിന് നേതൃത്വം നൽകിയ പേമ ഖണ്ഡൂരി എന്ന മുഖ്യമന്ത്രിയാണ് ഹിമാചൽ പ്രദേശിൻ്റെ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇച്ഛാശക്തിയാണ് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞത് മൻ കി ബാത്തിൽ. അതായത് വേട്ടയാടൽ നിയമപരമായി തന്നെ അനുവദിക്കപ്പെട്ടിരുന്ന ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു 80% വനമാണ്, ഗോത്രവർഗ മേഖലയാണ്. അതിലെ പല സമുദായങ്ങൾക്കും വേട്ടയാടൽ അവരുടെ ആചാരത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തെ പക്ഷികൾ ചത്തൊടുങ്ങിയപ്പോൾ, അത് വൈവിധ്യമാർന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായ പക്ഷികൾ ചത്തൊടുങ്ങിയപ്പോഴാണ് പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു ആശയം മുൻപോട്ട് വെക്കുകയും അതിന് വലിയ രീതിയിൽ പിന്തുണ ലഭിക്കുകയും ചെയ്തത്. അതായത് ഹിമാചൽ പ്രദേശിൽ ഇപ്പോൾ വേട്ടക്കാർ കീഴടങ്ങുന്നു, തോക്കുകൾ കീഴടങ്ങുന്നു, ഒപ്പം പക്ഷികൾക്കും ജീവിക്കാൻ ഒരു അവകാശമുണ്ട് എന്ന് നാം ഉറക്കെ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.